അച്ഛനമ്മാരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ദുരി നിങ്ങള് ഭയങ്കര മാഷ്ടർമാരെയൊക്കെ ഈ വ്യഭിചരിക്കാൻ പോകുന്നവരും സ്വയവർഗരതിക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നുണ്ടല്ലോ. ഞാൻ സപ്പോർട്ട് ചെയ്തോ? ആ പിന്നെ എന്തിനാ? നമ്മുടെ കവാലം ഭാഷയെ പറ്റിയിട്ട് അനീഷ് പിന്നെ സുനിൽ മറ്റേതിടുന്നു മറിച്ചേതിടുന്നു, പിന്നെ ഒരു ചെറുപ്പക്കാരന് പ്രൈസിനെ പറ്റിയിട്ട് ഇത് ഇടുന്നു അത് അതൊക്കെ ഇടുന്നു. നിങ്ങൾ ഇത്ര വികാരപരിതനായി വീഡിയോ ഇടുന്നു, ജൂമാർ ചെയ്യുന്ന കൊള്ളരുതഴികളെ പറ്റിയിട്ട് നിങ്ങൾ എന്താ പറയാത്തെ? നിങ്ങൾ എന്തിനാ ഇവരെ വെള്ളപൂശാനും ചെയ്യാനും നടക്കുന്നേ? ആരെ അല്ല നിങ്ങളിപ്പോ സംസാരിക്കുന്ന ആരെ വിഷയമാണ്? മറ്റേ ആ പ്രൈസ് എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ചാണോ? ആ പ്രൈസിനെ പറ്റിയിട്ട് പറ്റിയിട്ടുമാണ്. അല്ല നമുക്ക് കാവാലത്തിന് വേണം, ഈ പ്രൈസിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്കൊരു അഭിപ്രായമില്ല, കൊച്ചി ഇറക്കനാ അവനെ വികാരമൊക്കെ തോന്നി ആന്റിയുടെ അടുത്ത് മണി ചെയ്യാൻ പോവാനുള്ള സെറ്റപ്പ് ആയിരുന്നു അത്. ജീറ്റി അല്ല അതിനെ അല്ല അതിനാ ഈ പ്രൈസ് എന്ന് പറഞ്ഞ പുള്ളിയെ ഈ ആ സഹോദരൻ ക്ഷമ ചോദിക്കുന്ന ഓടിയും പുറത്തു വന്നിട്ടുണ്ടല്ലോ ബ്രദറെ, പിന്നെ നമ്മൾ എന്തിനാണ്? അപ്പൊ ഒരുത്തനെ കൊന്നിട്ട് ക്ഷമ ചോദിച്ചാ ക്ഷമ ചോദിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? അല്ല കൊല്ലുന്ന കേസല്ല പറഞ്ഞത്, ഞാൻ പറയാം. അതായത് ഇപ്പൊ ഞാൻ പറയാം, അതായത് ഇപ്പൊ ആ വ്യക്തി ഒരു തെറ്റ് ചെയ്തു, അത് പുറത്തു വന്നു, ശരിയാണ്. തെറ്റിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇതുവരെയ്ക്കും തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ എന്റെ ഇല്ല. പക്ഷേ തെറ്റിനെ തെറ്റായി കണ്ടുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്കൊരു മകൻ ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങളുടെ മകൻ ഒരു തെറ്റിൽ അകപ്പെട്ടു പോയ ഉടനെ നമ്മൾ അവനെ എന്തെങ്കിലും ഇല്ലാതാക്കി കളയുമോ? എന്റെ മകനെ ഇതൊക്കെ വളർത്ത് നല്ല തന്തയ്ക്ക് പറഞ്ഞവന്മാരത് ഇങ്ങനത്തെ പരിപാടിക്ക് പോകത്തില്ല. അത് മനസ്സിലായോ? അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഒരു മിനിറ്റ് സഹോദര ഞാനൊരു കാര്യം പറയട്ടെ. വളത്ത് ദോഷം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഓക്കെ മണിയ, ഞാൻ പറയുന്നത് നിങ്ങളെ ഇടയ്ക്ക് കയറി പറയരുത്. തന്തയുടെ സ്വഭാവമേ മക്കൾക്ക് കിട്ടത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? വീട്ടിൽ മാനം മര്യാദക്ക് വളർത്തുന്ന പിള്ളേരാരും ചെറ്റ പൊക്കാനോ ആന്റികളുടെ അടുത്ത് സുശേഷവേനയുടെ പേരില് ചൂടായ്പ കാണിക്കാനേ അതിന്റെ പേരില് ശുശ്രൂഷ ഇറക്കാനോ അഭിഷേകം നടത്താനോ ഒന്നും പോകത്തില്ല. 10-22 വയസ്സുള്ള ചെറുക്കനാണെങ്കിൽ അവന്റെ രീതി പോട്ടെ, നീ കർത്താവിന്റെ നാമം എടുത്തിട്ട് പിന്നെ നീ ഈ മറ്റേ പരിപാടിക്ക് എന്തിനാ പോകുന്നേ? അല്ല അത് മനസ്സിലായി. അതായത് നിങ്ങൾ പറയുന്നത് ശരിയെന്ന, അതെ ഞാനും പറയുന്നത് അത് തന്നെയാണ്. അതായത് തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. ഇപ്പൊ ഒരാൾ തെറ്റിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ പുള്ളി നമുക്ക് നിയമമായി നശിപ്പിക്കാൻ പറ്റൂ? എടാ നിങ്ങൾ പറയുന്ന നീ എന്ന് ക്ഷമിച്ചോ, നീ എന്ന് പ്രാർത്ഥിക്കോ, തെറ്റ് തെറ്റാണെന്ന് പറയുക, അതല്ല ഇനി ആവർത്തിക്കരുത്. നിങ്ങൾ ക്ഷമിപ്പിച്ചു കൊടുക്കാൻ നിങ്ങളാരാ? അല്ല ഈ രാജ്യത്തൊരു നിയമമുണ്ട്, ആ നിയമവ്യവസ്ഥക്ക് ഇതായിട്ടിരിക്കണം. ഒരു സ്ത്രീയെ അപമാനിക്കാനോ ചോദിക്കാനോ നിങ്ങൾക്ക് അവൻ ഇവനെന്താ അധികാരം? അല്ല അത് ശരി, അതല്ല ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ആ വ്യക്തി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ക്രിസ്തീയമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി നിയമപരമായിട്ട് ആ സ്ത്രീക്ക് പോകണമെങ്കിൽ പോകാമല്ലോ സഹോദര, ഞാൻ ക്രിസ്തീയമായ വീക്ഷണത്തിലേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. നിയമപരമായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് തീർച്ചയായിട്ടും ആ സഹോദരി പോയി കഴിഞ്ഞാൽ നീതി ലഭിക്കും. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ തടസ്സം പറഞ്ഞില്ലല്ലോ. ആ കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീക്ക് ഇതൊന്നും താല്പര്യമില്ല, അതുകൊണ്ടാ പോകാത്തത്. ആ അതായിരിക്കാം, ചിലപ്പോൾ ആയിരിക്കാം. ഇല്ല ഈ പുള്ളി ഈ പ്രൈസ് എന്ന് പറഞ്ഞ പുള്ളി ചെയ്ത തെറ്റിനെ ഞാൻ ഒരിക്കലും ന്യായീകരിച്ചില്ല ബ്രദറെ, അത് നിങ്ങൾ പറയുന്നു. പിന്നെ നിങ്ങൾ ഇനിയും വേലയെ തുടരുക. മറ്റേ ഓരോരുത്തർക്ക് പറഞ്ഞ പണിയുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പ്രൈസിനെ കുറിച്ച് എന്താ പറയുന്നത്? ഈ പുള്ളി എന്താണ് ഇനി ജൈവ വേല ചെയ്യാൻ പാടില്ലെന്നാണോ പറയുന്നത്? കള്ളൻ എന്നും കള്ളൻ തന്നെ. ഹാബിറ്റ് ഓഫ് ഒഫൻഡർ. അപ്പൊ ഇനി ഈ പുള്ളി ദൈവമല്ലെന്ന് ചെയ്യാൻ പാടില്ല, പുള്ളി ഈ ക്രിസ്ത്യാനിറ്റി നിന്ന് മാറി നിൽക്കണം എന്നാണ് നിങ്ങൾ പറഞ്ഞ അഭിപ്രായം? അവൻ വേറെ എന്തെങ്കിലും പണി നോക്കട്ടെ, ചെറുപ്പക്കാരനല്ലേ. അല്ല എനിക്ക് അതിനോട് യോജിപ്പില്ല ബ്രദറെ. അല്ല ഈ ചെയ്ത കാര്യം ഒരു മക തെറ്റാണ്, ഈ പ്രായത്തിന്റെ ഒരു ഇത് നമുക്ക് വരും. പക്ഷെ ചെയ്തത് തെറ്റിപ്പോയി. പക്ഷെ നിങ്ങൾ അഭിപ്രായത്തിൽ പറഞ്ഞത് നിങ്ങൾ ഈ പുള്ളി മാറി നിന്ന ശേഷം
ഈ പുള്ളി ദൈവവലം ചെയ്യാൻ പാടില്ല, പുള്ളി പുള്ളി വേറെ വഴിക്ക് പോകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം അല്ലേ? അവൻ എന്ത് വഴിക്ക് പോട്ടെ, അവർക്ക് അക്കാൻ പോട്ടെ, മൊട്ടിക്കാൻ പോട്ടെ, പെണ്ണു പിടിക്കാൻ പോട്ടെ, അതൊന്നും എനിക്കൊരു വിഷയമല്ല. ഇവർ ഇങ്ങനെയുള്ളവരൊന്നും കർത്താവിന്റെ പേരെടുത്ത് നടക്കാൻ യോഗ്യരല്ല. അല്ല, ശരി ശരി, അത് ഞാൻ അത് അംഗീകരിക്കുന്നു കേട്ടോ, അത് അംഗീകരിക്കുന്നു. പിന്നെ ഞാൻ ചെയ്തത് കാര്യം പറഞ്ഞില്ല, ഇപ്പൊ ഒരു വനേശൻ ഒരു തെറ്റിൽ അകപ്പെട്ടു പോയി അതിന് ക്ഷമയും പറഞ്ഞു. അപ്പൊ ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തി ഇതെടുത്ത് ഇട്ടു, ആ സഹോദരി സംസാരിക്കുന്നതിന് ഇട്ടു. അപ്പൊ ഒരു വ്യക്തിയെ എന്നേക്കുമായി ഇല്ലാതാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല സഹോദരൻ. അതുകൊണ്ടാണ് ആ തെറ്റിനെ തെറ്റായി കണ്ടു, ഒരു മിനിറ്റ്, തെറ്റിനെ തെറ്റായി കണ്ടുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ക്രിസ്തീയമായിട്ടുള്ള ക്ഷമ ആൾക്കാർ കൊടുക്കണം എന്നുള്ള രീതി പറഞ്ഞു. ഇനി നിങ്ങളെ അഭിപ്രായത്തിൽ ഈ പുള്ളി ഇതേപോല ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായമാണ്, അതിനോട് എത്ര വണ്ണം എനിക്ക് യോജിക്കുന്നു അറിയാൻ കഴിയത്തില്ല. എന്തായാലും ഇത് തെറ്റിനെ തെറ്റായി തന്നെ ഞാൻ അംഗീകരിക്കുന്നു. We'll be right back.